ഹായ് ഫ്രണ്ട്സ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് കടന്നു വരുന്ന പുതിയ ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇതിലെ ഓൾറെഡി ഉള്ള ലീഡേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്കിനെ കുറിച്ചിട്ടും കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ടും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊക്കെ എതിർത്ത അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട്, അനുകൂലിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട്. നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ കുറച്ച് ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ് അത്തരത്തിലുള്ള ലീഡേഴ്സ് എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് വിട്ടേക്കാം. MLM-ത്തിലെ പുതിയ ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളും അതുപോലെ തന്നെ ലീഡേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്കുകളും നമ്മൾ ഓപ്പണായിട്ട് തുറന്നു പറയുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് MLM കമ്പനികൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്നതിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് MLM കമ്പനികൾ വളരെ റോങ് ആയിട്ടുള്ള രീതിയിൽ പല സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പല രീതിയിലും മാർക്കറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനികൾക്കെതിരെ ഗവൺമെൻറ് നല്ല രീതിയിൽ ആക്ഷൻ എടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സോ ഇന്ത്യയിൽ തന്നെ ആദ്യമായി മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികളുടെയും ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളാണ് ഞാൻ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദി വീഡിയോ. അതിൽ തന്നെ ഒന്നാമതായിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കമ്പൽസറി പർച്ചേസ് എന്നുള്ളത്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികളിലും ഇത്ര BV പർച്ചേസ് ചെയ്താൽ മാത്രമേ ഈ ഒരു കമ്പനിയിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു നിശ്ചിത ബിസിനസ് വോളിയം അല്ലെങ്കിൽ നിശ്ചിത പ്രൈസിങ് കമ്പൽസറി ആയിട്ട് ആളുകളിൽ നിന്ന് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ അത്തരത്തിലുള്ള BV പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണം എന്നുള്ള രീതിയിൽ കമ്പൽസറി ആയിട്ടാണ് ഇന്ന് പല കമ്പനികളും മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത്. ഒരു നിശ്ചിത വോളിയത്തിലുള്ള പ്രൊഡക്റ്റുകൾ എടുത്താൽ മാത്രമേ ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റൂ എന്ന് പറയുമ്പോൾ തന്നെ അതവിടെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി എന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതൊരു കസ്റ്റമർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് കടന്നു വരാൻ വേണ്ടി പറ്റണം. അതിൽ ഏത് പ്രൊഡക്റ്റ് എന്ന് തീരുമാനിക്കുന്നത് കസ്റ്റമർ ആയിരിക്കണം. പക്ഷേ ഇന്ന് മാർക്കറ്റിലുള്ള പല കമ്പനികളിലും അത് നല്ലൊരു മാനേജ്മെൻ്റ് ആയിരിക്കാം, നല്ല കാര്യങ്ങളായിരിക്കാം, 5-6 വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി ആയിരിക്കാം, പക്ഷേ എനിക്ക് കാണാൻ വേണ്ടി പറ്റിയത് കമ്പൽസറി പർച്ചേസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് പല കമ്പനികളിലും റോങ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിർത്തലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെയുള്ള വേറൊരു കാര്യം എന്നത് ഒരു മാസം നിശ്ചിത ബിസിനസ് വോളിയമോ നിശ്ചിത പ്രൊഡക്റ്റ് വോളിയമോ പർച്ചേസ് ചെയ്താൽ മാത്രമേ നമ്മുടെ കമ്പനിയിലെ ID നിലനിൽക്കൂ എന്നുള്ളത്. നമ്മൾ ആ ഒരു ID നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിതമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിർബന്ധിതമായിട്ട് കമ്പനി നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് മന്ത്ലി പർച്ചേസ് പല കമ്പനികളിലും വരുന്നത്. ഒരു കസ്റ്റമർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ റീപർച്ചേസ് ചെയ്യാം, പക്ഷേ ഇത്ര സാധനങ്ങൾ അത് ഇത്ര റേറ്റിനുള്ളതോ ഇത്ര BV സാധനങ്ങളോ കൃത്യമായിട്ട് ആ മാസം എടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ടീമിൽ വരുന്ന ബിസിനസ് വോളിയമോ പ്രൊഡക്റ്റ് വോളിയമോ കാൽക്കുലേറ്റ് ചെയ്യൂ. അതല്ലെങ്കിൽ ആ മാസം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്ര BV ഇത്ര പ്രൊഡക്റ്റ് വോളിയത്തിൻ്റെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ID ക്യാൻസൽ ആകും എന്നൊക്കെ പറയുന്ന രീതിയിൽ പല കമ്പനികളും ഇന്ന് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ കിട്ടുന്നത് കമ്പനികൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ആണ്. കാരണം ഒരിക്കലും മാർക്കറ്റിൽ ചിലവാകാത്ത ഹൈ പ്രൈസിങ്ങിലുള്ള പല സാധനങ്ങളും നിർബന്ധിതമായിട്ട് കോംബോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ചീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് കേരള മാർക്കറ്റിലെയും ഇന്ത്യൻ മാർക്കറ്റിലെയും പല കമ്പനികളുടെയും പ്രവർത്തനം. ഇന്ത്യൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ കമ്പനികൾ ചെയ്യുന്ന രണ്ടാമതായിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് TDS-ലാണ്. അതായത് ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും കമ്പനിയിലേക്ക് ടാക്സ് നിശ്ചിത ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു എമൗണ്ട് കമ്പനി എടുക്കും, പക്ഷേ കമ്പനി അത് എന്ത് ചെയ്യില്ല, ഗവൺമെൻറ്റിലേക്ക് പേയ്മെൻറ്റ് ചെയ്യില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിക്കുകയും അത് ഗവൺമെൻറ്റിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നടക്കുന്നത് കമ്പനിക്ക് ഹ്യൂജ് പ്രോഫിറ്റാണ് അത് ത്രൂ വരുന്നത്. പക്ഷേ ഇതിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ കമ്പനികൾക്ക് പിടിവീഴും. ആ പിടിവീഴുന്നെന്ന് ഉദ്ദേശിച്ചത് ഒരിക്കലും ആ കമ്പനി പൂട്ടിപ്പോകാനോ അല്ലെങ്കിൽ കമ്പനിയെ നിർത്തലാക്കാനുള്ള ഒരു ഗവൺമെൻറ് സംവിധാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമവശങ്ങളോ ഇന്ന് ഇന്ത്യയിലില്ല. പക്ഷേ ഇതിൽ നടക്കുന്നൊരു കാര്യം, ഒരുപാട് നാളുകൾ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ഇതേ രീതിയിൽ ടാക്സ് വെട്ടിച്ച് വെട്ടിച്ച് മുന്നോട്ട് പോവുകയും ആ ഒരു കമ്പനിക്ക് ഒരു നിശ്ചിത പ്രോഫിറ്റ് അല്ലെങ്കിൽ നിശ്ചിത രീതിയിൽ ആ കമ്പനിയുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനികൾ നിർത്തിപ്പോകുന്ന സമയത്ത് ഈ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട ടാക്സ് മൊത്തം ആ കമ്പനികളുടെ പ്രോഫിറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഇത് മാറുന്നത്. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ മിസ്റ്റേക്കാണ് BV അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ലിബിൻ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഒരുപാട് വ്യക്തികളെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, എല്ലാ ആളുകളും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നു. ഇങ്ങനെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് ലിബിൻ്റെ ബൈനറിയിലായാലും അത് ലിബിൻ്റെ സൺഫ്ലവറിലായാലും ഏത് രീതിയിലുള്ള സിസ്റ്റം ആയാലും ശരി, നമ്മൾക്ക് അതിൻ്റെ BV കാൽക്കുലേറ്റ് ചെയ്യണം, അഥവാ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഒരു ടേൺ ഓവറോ ബിസിനസ് വോളിയമോ കൃത്യമായിട്ടുള്ള രീതിയിൽ അപ്ഡേഷൻ ചെയ്യുന്നില്ല എന്നുള്ളതും കമ്പനികൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വാട്സപ്പിലും മെസ്സേജ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കമ്പനികളുടെ പേരോ ഡീറ്റെയിൽസോ ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിസിനസ് വോളിയമോ പ്രൊഡക്റ്റ് വോളിയമോ അപ്ഡേറ്റ് ചെയ്യാത്തടത്തോളം കാലം ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കമ്പനികൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക്. നാലാമതായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ള കമ്പനികൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് പേ ഔട്ട് ഡേറ്റ് ചേഞ്ചിങ്. അതായത് നമ്മൾക്ക്
ഒരു നിശ്ചിത എമൗണ്ട് മാസത്തിൽ ഇന്ന ഡേറ്റിന് തരും, അല്ലെങ്കിൽ ഒരു വീക്കിലി തരും, അല്ലെങ്കിൽ ഡെയിലി തരും എന്നുള്ള രീതിയിൽ പല പ്ലാനുകൾ ഉണ്ടാവാം. ആ പ്ലാനുകൾക്കനുസരിച്ചുകൊണ്ടുള്ള പേ ഔട്ട് തരേണ്ട സമയത്ത് കമ്പനികൾ ആ ഒരു ഡേറ്റ് ചേഞ്ച് ചെയ്യും. അതായത് ആ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു ഡേറ്റ് വെക്കും, പിന്നീട് ആ സമയമാകുമ്പോഴത്തേക്ക് വീണ്ടും ആ ഡേറ്റ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ഡേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് വരുമാനം എത്തിക്കാതെ പല രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസും ചെയ്യുന്ന കമ്പനികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇന്ത്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നടക്കുന്ന ഒരുപാട് കമ്പനികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ചേഞ്ചിങ് സിസ്റ്റം ഓഫ് ദി കമ്പനി. വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചേഞ്ചിങ് സിസ്റ്റം ഓഫ് ദി കമ്പനിയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങളുടെ കമ്പനിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതും നിങ്ങളൊന്ന് വിലയിരുത്തുക. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലുള്ള ഇന്ത്യയിലെയും കേരളത്തിലെയും ഗൈഡ് ലൈൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയും റൺ ചെയ്യണമെങ്കിൽ ആ കമ്പനി ഒരു മാനുഫാക്ചർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന പല ബിസിനസ്സിലും പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരൊന്നും മാനുഫാക്ചറല്ല. പക്ഷേ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, വളരെ ചെറിയൊരു 10 lakh ഒരു 5 lakh അല്ലെങ്കിൽ ഒരു മേ ബി ഒരു 20 lakh വരെയുള്ള വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഷർട്ടുകൾ മാനുഫാക്ചർ ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയൊരു കോസ്റ്റ് വരാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും വലിയ രീതിയിൽ നമുക്ക് ഒരു അഫക്റ്റ് ചെയ്യാതെ, ആ കമ്പനിക്ക് അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് ആ ഒരു ഗവൺമെൻറ് പറഞ്ഞ ഗൈഡ് ലൈനിലെ കാര്യം പാലിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളല്ല ഗവൺമെൻറ് തലത്തിൽ കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും, അതിൽ അധികം പ്രൊഡക്റ്റുകളും നമ്മുടെ തന്നെ മാനുഫാക്ചറിങ്ങിൽ വരണം. അതായത് നമ്മളാണ് അത് ഉണ്ടാക്കേണ്ടത്, ആ കമ്പനിയാണ് അത് ഉണ്ടാക്കേണ്ടത്. അത്തരത്തിലുള്ള ഗവൺമെൻറ് പോളിസിയിലെ ചെറിയൊരു ലൂക്ക് ഹോൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ചെറിയ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്തിറക്കുന്ന പല കമ്പനികളും മാർക്കറ്റിലുണ്ട്. അതും ഹൈ പ്രൈസിങ്ങിലായിരിക്കും ആ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലെയും കേരള മാർക്കറ്റിലെയും പല കമ്പനികളെയും നമുക്കൊന്ന് ഉദാഹരണത്തിലെടുത്ത് നോക്കാം. ഈ ഒരു ഉദാഹരണത്തിലെടുത്ത് നോക്കാന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇതിൻ്റെ ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്താൽ മതി. അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ കൂടുതൽ നാളുകൾ നിലനിൽക്കണമെങ്കിൽ ആ ഒരു കമ്പനി മാനുഫാക്ചർ ആയിരിക്കണം. ഈ ഒരു മാനുഫാക്ചർ അല്ലാത്ത ഒരു കമ്പനിക്കും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് വർഷങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പറ്റണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ആ കമ്പനിയിൽ നടന്നിരിക്കണം. ഒന്നാമത്തെ കാര്യമാണ് പ്ലാൻ ചേഞ്ചിങ് എന്നുള്ളത്. വേറൊരു കാര്യമാണ് ബി വി ചേഞ്ചിങ്. അതായത് പ്ലാൻ ചേഞ്ചിങ്ങും ബി വി ചേഞ്ചിങ്ങും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്ലാനിൽ അസോസിയേറ്റ് ചെയ്തു, അതിൽ ഇത്ര ഇൻകം ഇന്ന രീതിയിൽ കാര്യങ്ങൾ, മന്ത്ലി ബെനിഫിറ്റ്, വീക്കിലി ബെനിഫിറ്റ്, ഡെയിലി ബെനിഫിറ്റ്, ഇയർലി ബെനിഫിറ്റ് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ അസോസിയേറ്റ് ചെയ്തു. പക്ഷേ അസോസിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം, അത് മാസങ്ങളാവാം വർഷങ്ങളാവാം, അത് കഴിഞ്ഞതിന് ശേഷം കമ്പനി ആ പ്ലാൻ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റും. അതായത് ഇത് മാറ്റുന്ന സമയത്ത് അതിൽ കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഒരു വലിയൊരു പ്രോഫിറ്റ് ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പല രീതിയിൽ അച്ചീവ്മെൻറ്റും പല രീതിയിലുള്ള റാങ്കുകൾ അടിക്കുന്ന ഒരു സമയമായിട്ടുണ്ടാവാം. ആ സമയത്ത് പ്ലാൻ മാറ്റുമ്പോൾ കമ്പനി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. മാനുഫാക്ചറർ അല്ലാത്ത കമ്പനികളാണ് ഈ പ്ലാൻ ചേഞ്ചിങ്ങും അതേപോലെ തന്നെ ബിസിനസ് വോളിയം ചേഞ്ച് ചെയ്യുക, ഇന്ന പ്രൊഡക്റ്റിന് ഇന്ന ബി വി എന്നുള്ള രീതിയിൽ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബിസിനസ് വോളിയത്തിനെ പല രീതിയിൽ ചേഞ്ച് ചെയ്യുക, അത് ഡെയിലി ആവാം, വീക്കിലി ആവാം, ഇയർലി ആവാം, മന്ത്ലി ആവാം. അപ്പോൾ അത്തരത്തിൽ ബിസിനസ് വോളിയം ചേഞ്ച് ചെയ്തതുകൊണ്ടും അതേപോലെ തന്നെ പ്ലാൻ ചേഞ്ച് ചെയ്തതുകൊണ്ടും മാർക്കറ്റിൽ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്ന് നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബിസിനസ് പ്ലാൻ അവരുടെ കസ്റ്റമേഴ്സിലേക്ക് പറഞ്ഞു, ആ വ്യക്തികൾ അസോസിയേറ്റ് ചെയ്തു. പക്ഷേ ഇതിൽ നടന്നത് ആ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയ സമയത്ത് ആ അസോസിയേറ്റ് ചെയ്ത വ്യക്തികളോട് പിന്നെ എന്ത് പറയണം, അത് പുതിയ പ്ലാൻ പറയണോ, പുതിയ അപ്ഡേഷൻ ചെയ്യണോ, അല്ലെങ്കിൽ പുതിയ പ്ലാനിലേക്ക് മാറണോ, അത് മാറണമെങ്കിൽ വീണ്ടും പേയ്മെൻറ്റും വീണ്ടും പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സിനെ ലൂട്ട് ചെയ്യുന്ന രീതിയിൽ പല ആക്ഷനുകളും പല കമ്പനികളും ഇന്ന് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്. അതൊന്നും നിലനിന്ന് പോകാത്ത സംവിധാനങ്ങളാണ്. അതിനൊന്നും ഒരു ലോങ് ലൈഫും നമുക്ക് അവകാശപ്പെടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു മാനുഫാക്ചറർ അല്ലാത്ത കമ്പനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ലോങ് ലൈഫിലേക്ക് പോകണമെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം, ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. അതായത് പല പ്രൊഡക്റ്റിൻ്റെയും ക്വാളിറ്റി ഭയങ്കരമായിട്ട് ആ കമ്പനികൾ കുറക്കും. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി, എ എന്ന് പറയുന്ന പാക്കറ്റിൽ ഇത്ര കിലോൻ്റെ സാധനമാണെങ്കിൽ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് അത്ര വെയിറ്റ് ഇല്ല. ക്വാളിറ്റി ക്വാണ്ടിറ്റിയുള്ള കുറവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അവരതേ ചെയ്യുള്ളൂ, കാരണം അവർക്ക് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റും സംഭവങ്ങളും അതിൻ്റെ ഡീലിങ്ങിൽ വരുന്ന പല പല രീതിയിലെ കോസ്റ്റും കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ ഈ ക്വാളിറ്റി ചേഞ്ചിങ്ങും ക്വാണ്ടിറ്റി ചേഞ്ചിങ്ങും നിർബന്ധിതമായി വരും. ഇതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രൈസിൻ്റെ ഹൈക്കാണ്.
അതായത് പല പ്രൊഡക്റ്റുകൾക്കും വല്ലാത്ത രീതിയിൽ പ്രൈസിൽ ചേഞ്ചസ് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പ്രൈസ് ആയിരിക്കില്ല ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്. അത് ചെറിയൊരു വേരിയേഷൻ ഒന്നുമല്ല, വളരെ വലിയ, അതായത് ആയിരങ്ങളോ പതിനായിരങ്ങളോ വരെ വേരിയേഷൻ വരുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ 100, 200 വേരിയേഷൻ വരുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടുന്നത് ത്രൂ ആ കമ്പനികൾക്ക് അവകാശപ്പെടുന്ന ഇൻകങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിൽ ലൂട്ട് ചെയ്യപ്പെടുന്നത് സാധാരണക്കാരാണ്, ഇതിലെ ലീഡേഴ്സാണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അധികവും ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി സെല്ലിംഗ് കമ്പനികളായിരിക്കും. അതായത് പ്രൊഡക്റ്റ് ഒന്നും അധികം ഇല്ലാത്ത, അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്റ്റ് തന്നെ ഹൈ പ്രൈസിംഗിൽ വെക്കുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി സെയിലിംഗ് കമ്പനികളായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള കമ്പനികളും ഒരിടനിലക്കാർ തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ അവർക്ക് മുന്നോട്ടേക്ക് പോകാനും പറ്റില്ല. ഓഫേഴ്സും റിവാർഡ്സും ഒന്നും അച്ചീവ് ചെയ്ത ആളുകൾക്ക് കൊടുക്കില്ല, അഥവാ അവരത് അച്ചീവ് ചെയ്യാനാവുമ്പോഴത്തേക്ക് ഏകദേശം പ്ലാൻ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ഒരുപാട് ഇല്ലീഗൽ ആക്ഷൻസ് ആണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുള്ള അധികം കമ്പനികളും ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന കമ്പനിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ കമ്പനിയിൽ നിങ്ങൾക്ക് നല്ലൊരു നെറ്റ്വർക്ക് ലോങ് ലൈഫിലേക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഈ ഒരു ബിസിനസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള സീലിംഗ് എമൗണ്ടും അതുപോലെ തന്നെ ഹ്യൂജ് ഇൻകം പ്ലാനും കൊടുക്കാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്നത്, വലിയ രീതിയിൽ കമ്പനികൾ ഫണ്ട് കൊടുത്തുകൊണ്ട് നിലവിലെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിനെ അല്ലെങ്കിൽ അച്ചീവേഴ്സിനെ വാങ്ങുന്നു. നീയും നിന്റെ ടീമും ഞങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ തരാം, അല്ലെങ്കിൽ ഇത്ര ഫണ്ട് തരാം, ഇങ്ങനെയുള്ള അച്ചീവ്മെൻ്റ് തരാം, അതിൽ വെഹിക്കിളാവാം, പല രീതിയിലെ വാഗ്ദാനങ്ങളാവാം, അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് ലീഡേഴ്സിനെ ബൈ ചെയ്യുന്ന ഒരു റോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇന്ന് പല കമ്പനികളും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പല രീതിയിലും വില കൊടുത്ത് വാങ്ങുന്ന ലീഡേഴ്സ് നിങ്ങളുടെ കമ്പനിയെ ഇഷ്ടപ്പെട്ട് വരുന്നതല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് വരുന്നതല്ല, അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളും നോക്കി വരുന്ന ആൾക്കാരല്ല. അവർ ആഗ്രഹിക്കുന്നതും അവർ നോക്കുന്നതും ആ ഒരു പണത്തിനെയാണ്. വേറൊരു ടീമോ അല്ലെങ്കിൽ വേറൊരു കമ്പനിയോ ഇതേ പണം അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഒരു കാര്യം ഓർത്തു വെക്കുക, ഈ ലീഡേഴ്സ് മൊത്തം അതേ കമ്പനികളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ വീണ്ടും ഫണ്ട് ഓഫർ ചെയ്ത പല കമ്പനികളിലേക്കും വീണ്ടും അവിടെ നിന്ന് മാറിപ്പോവാനും നിങ്ങളുടെ കമ്പനിയെ തന്നെ അത് വളരെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റീഫണ്ടാണ്. അതായത് റീഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പല കമ്പനികൾക്കും വളരെ വളരെ മടിയാണ്. അതായത് അവർ അവരുടെ കാര്യം മാത്രം നോക്കും, മാക്സിമം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും, ഈ ക്രിയേറ്റ് ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇഷ്യൂ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറില്ല, അഥവാ ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് ആ ഡിസ്ട്രിബ്യൂട്ടർ വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞാലോ സൈറ്റിൽ റീഫണ്ടിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാലോ ഇതൊന്നും കെയർ ചെയ്യാത്ത ഒരുപാട് കമ്പനികൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അതിൽ എനിക്ക് തന്നെ നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ആൻസർ ഈവൻ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് നമ്മളൊരു കമ്പനിയിൽ റീഫണ്ടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ആ ഒരു കമ്പനി നമ്മളോട് ചോദിക്കുകയാണ് ലീഡേഴ്സിൻ്റെ സൈൻ വേണം അല്ലെങ്കിൽ ലീഡേഴ്സിൻ്റെ പെർമിഷൻ വേണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ലീഡറുടെ സൈൻ വാങ്ങിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ലിബിൻ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഒരു എച്ച് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് ഈ എച്ച് എന്ന് പറയുന്ന കമ്പനിയും ലിബിനും തമ്മിലാണ് കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉള്ളത്. ഇതിൽ എവിടെയാണ് ലീഡേഴ്സിൻ്റെ പ്രസക്തി? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അപ്ലൈൻ മാത്രമാണ് നമ്മുടെ ലീഡർ അല്ലേ? അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇതിൽ പല കമ്പനികളും ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കളിപ്പിക്കുന്ന രീതിയാണ്. ഇവിടേക്ക് പോവാ, ഇവിടേക്ക് പോവാ, ഇത് വേണം, അത് വേണം, ഇന്ന പ്രൂഫ് വേണം, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മാക്സിമം ഓടിക്കും. ഈ ഓടിച്ച് ഓടിച്ച് നമ്മളാകെ മൊത്തം തളർന്ന ഒരു പരിധിയാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും, പോട്ടെ റീഫണ്ട് വേണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു 10,000 അല്ലേ, ഒരു 5,000 അല്ലേ, അല്ലെങ്കിൽ ഒരു 2,000 അല്ലേ, പോട്ടെ. ഇതാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്ന റീഫണ്ടിലെ കളികൾ. റീഫണ്ടിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കമ്പനികൾ കൊടുക്കുന്ന പല നമ്പറിലേക്കും നിരന്തരമായിട്ട് വിളിച്ചു കഴിഞ്ഞാലും ഫോൺ എടുക്കാറില്ല. അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കാറില്ല. അതേപോലെ തന്നെ പല തവണ വിളിക്കുമ്പോഴും സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന ഒരു ആൻസർ ആയിരിക്കും വരിക. ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കമ്പനികളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം റീഫണ്ടിൽ വരുന്നത്, നമുക്ക് കമ്പനി ചെക്ക് ഇഷ്യൂ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ ചെക്കിൻ്റെ ആ ഒരു മാറാനുള്ള ഒരു സമയമാകുമ്പോഴത്തേക്കും അക്കൗണ്ടിൽ പൈസ ആണില്ല. വളരെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആ ഡിസ്ട്രിബ്യൂട്ടർക്ക് പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡക്റ്റ് റിട്ടേൺ ആയിട്ട് അയച്ചു കൊടുത്തു. പക്ഷേ പ്രൊഡക്റ്റ് കമ്പനിയിലേക്ക് എത്തി, എല്ലാം ഓക്കെ, എല്ലാം ഗ്രാൻഡഡ് ആയി, ചെക്കും നമുക്ക് കമ്പനി തന്നു. പക്ഷേ ആ സമയത്ത് ചെക്ക് മാറാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് കമ്പനിയുടെ അക്കൗണ്ടിൽ പൈസയില്ല. അപ്പോൾ എത്രത്തോളം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് പിന്നെയും പിന്നെയും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കുന്നത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇത്തരം കമ്പനികളിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുക, അല്ലെ മാർക്കറ്റിൽ ഇത്തരം കമ്പനികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക?
ഏഴാമതായിട്ട് ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയെ ലീഡ് ചെയ്യേണ്ടത് കമ്പനിയാണ്, അല്ലാതെ ലീഡേഴ്സ് അല്ല. ലീഡേഴ്സ് പറയുന്നതിനനുസരിച്ചുകൊണ്ട് ട്രീ മാറ്റി പ്ലേസ് ചെയ്യുക, ലീഡേഴ്സ് പറയുന്ന എല്ലാ കാര്യത്തിനും കമ്പനി കൂട്ടു നിൽക്കുക, കുറച്ച് ലീഡേഴ്സിനെ മാത്രം ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുക, ഹൈപ്പ് കൊടുത്ത് കാണിക്കുക, റോങ് ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ലീഡേഴ്സിനെ കമ്പനി വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കമ്പനികൾ ചെയ്താലും അത് ചെയ്യുന്ന ലീഡേഴ്സിനെ സപ്പോർട്ട് ചെയ്താലും ആ കമ്പനിയെ ഉറപ്പായും അത് ഇന്നല്ലെങ്കിൽ നാളെ ബാധിക്കുക തന്നെ ചെയ്യും. എട്ടാമതായിട്ട് ഇന്ത്യയിലുള്ള അധികം കമ്പനികളും ചെയ്യുന്ന ഒരു തെറ്റാണ് റോങ് ഡെലിവറി സിസ്റ്റം. അതിൽ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ അധികം കമ്പനികളും പറയുന്ന ഒരു കാര്യം ഒരു 7 അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് പ്രൊഡക്റ്റ് എത്തിക്കും എന്നുള്ളതാണ്. പക്ഷേ അവർ പറയുന്ന ആ ഡേറ്റിനനുസരിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഒരുപാട് ഡിലേ ആവുന്നു. ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് മറ്റുള്ള കമ്പനികളിൽ ചെയ്തിരിക്കുന്ന ആളുകൾ ഫേസ് ചെയ്ത ഒരു വലിയൊരു പ്രശ്നമാണ് 6 മാസം അല്ലെങ്കിൽ 8 മാസമൊക്കെ പ്രൊഡക്റ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ പോലും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗലി എല്ലാ പേപ്പേഴ്സും ഉള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പല ഗവൺമെന്റ് സൈറ്റിലടക്കം പേരുകളുള്ള കമ്പനികളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മറ്റു ചില കമ്പനികളുണ്ട്. ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, UK സ്റ്റാർട്ട് ചെയ്തു, ഗ്ലോബൽ ബിസിനസ് ആയി, മലേഷ്യ അടുത്ത വീക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിലെ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്നത് കേരളത്തിന്റെ 14 ജില്ലകളിലും ഇതുവരെ പ്രൊഡക്റ്റുകൾ ഡെലിവറി ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഇത്തരത്തിൽ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കൺട്രീസിലേക്കും ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനി കേരളത്തിലെ 14 ജില്ലകളിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇവർ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കൺട്രീസിലേക്ക് പോയിട്ട് അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക? അപ്പോൾ ആളുകളെ പല രീതിയിലും അട്രാക്ട് ചെയ്യാനുള്ള വഴിയായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പല കമ്പനികളും കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്നത് ഇതിനൊക്കെ എന്താണ് പരിഹാരം, അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് നേരിടുക എന്നുള്ളതാണ്. വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആണത്, വളരെ വലിയൊരു ടാസ്കും ആണത്. അതിന് കൃത്യമായിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്. അത് കേരള ഗവൺമെന്റ് ആയിക്കോട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ, 2016 കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2018 കേരള ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് പോലും ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഗവൺമെന്റും ഗൈഡ് ലൈനും സംവിധാനങ്ങളും അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവിധ തൊഴിലാളി യൂണിയനും ഇന്ന് ഈ ഒരു ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗിഫ്റ്റ്, ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നിലവിലുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏത് സിസ്റ്റമായാലും ഇത്തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഏത് സംവിധാനമായാലും കമ്പനികൾ ചെയ്യുന്ന തെറ്റുകൾ നോക്കാനോ അല്ലെങ്കിൽ അതിൽ നടക്കുന്ന കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനോ തെറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് മെക്കാനിസമോ ഒന്നും ഇന്ന് ഇന്ത്യയിലോ കേരളത്തിലോ പ്രാബല്യത്തിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ നടപ്പിൽ വന്ന് തുടങ്ങിയിട്ടില്ല. അതുവരെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനികൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന കമ്പനികളിലാണ് ഞാനും നിങ്ങളും അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലോ നമ്മളുടെ ഭാവി എന്താണ്? നമുക്ക് ഇതിലൊരു നല്ലൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്ന ഇത്രത്തോളം ടൈം എടുത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടീമിനെ നാടകളിൽ നിലനിർത്താൻ വേണ്ടി പറ്റുമോ? ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. സോ നല്ലൊരു ഫേമിനെ സെലക്ട് ചെയ്യുക, നല്ലൊരു കമ്പനിയെ സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ആ കമ്പനികളിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ രീതിയിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി വിലയിരുത്തുക. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സോ നമ്മൾ നമ്മുടെ വിലപ്പെട്ട ഒരു സമയം അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിബിലിറ്റി കാര്യങ്ങളൊക്കെ മിസ്സായി പോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇത്തരത്തിലുള്ള കമ്പനികളിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഡാം ഷുവർ ഗ്യാരണ്ടി നമ്മൾക്ക് എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫേസ് ചെയ്ത ഒരുപാട് ആൾക്കാരുടെ കണ്ണീരും അല്ലെങ്കിൽ ആ കഥകളും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന പുതിയ ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കും അതുപോലെ തന്നെ ലീഡേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്കിനെ കുറിച്ചിട്ട് വളരെ നല്ല അഭിപ്രായങ്ങൾ തന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഒരുപാട് ആളുകൾക്ക് വളരെയധികം നന്ദി. എല്ലാ ആളുകളും ഇത് മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾക്ക് അറിയാവുന്ന ഒരു നെറ്റ്വർക്കർ പോലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കാരണം ചതിക്കപ്പെടാൻ പാടില്ല. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഇറ്റ്സ് മീ ലിബിൻ സൈനിങ് ഓഫ്.